64-ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സ്കൂൾ കായികോത്സവം പകലും രാത്രിയുമായി നടക്കുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. വിശദാംശങ്ങളുമായി ഹരിഷ്മ ചേരുന്നുണ്ട് തലസ്ഥാന നഗരിയിൽ നിന്നും. ഹരിഷ്മ, ആദ്യ സ്വർണം പാലക്കാട് സ്വന്തമാക്കിയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതൊക്കെ ഇനത്തിന്റെ റിസൾട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്? നിലവിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗീസ്, 64-ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ്. രാവിലെ 7 മണി മുതൽ തന്നെ ഔപചാരികമായി മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോഴും 2 സ്റ്റേഡിയങ്ങളിലായി, അതായത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം എന്നിവിടങ്ങളിലായി സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ 3000 മീറ്റർ സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഈ 3-6 കാറ്റഗറികളിലായുള്ള മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്നത് 400 മീറ്റർ ഹിറ്റ്സ് ആണ്. അതിന്റെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ ഫലങ്ങൾ വരുമ്പോൾ തന്നെ പാലക്കാടിന്റെ മുന്നേറ്റമാണ് നമുക്ക് കാണാനാകുന്നത്. ആൺകുട്ടികളുടെ 3000 മീറ്ററിൽ കല്ലടി സ്കൂളിലെ മുഹമ്മദ് മഷൂദ് ആണ് സ്വർണം നേടിയത്. ഒപ്പം തന്നെ 3000 മീറ്റർ ജൂനിയർ ആൺകുട്ടികളിലും പാലക്കാടിൽ തന്നെ സ്വർണം കിട്ടുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം തന്നെ സീനിയർ ഗേൾസ് 3000 മീറ്ററിൽ കോട്ടയത്തെ ദേവിക ബെന്നാണ് സ്വർണം നേടിയിരിക്കുന്നത്. ഒപ്പം തന്നെ പാലക്കാടിന്റെ അനന്യ എസ് എന്നിവരാണ് 2-ഉം 3-ഉം സ്ഥാനങ്ങൾ നേടിയിരിക്കുന്നത്. ഇത്തരത്തിൽ 3000 മീറ്ററിന്റെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങളുടെ ഫൈനലുകൾ കഴിഞ്ഞിരിക്കുകയാണ്. 400 മീറ്റർ ഹീറ്റ്സ് മത്സരങ്ങൾ ഇവിടെ നടക്കുകയാണ്. അതിന്റെ ഫൈനൽ ഉടൻ തന്നെ ഉണ്ടായിരിക്കുകയില്ല. ഇത്തരത്തിൽ 2 സ്റ്റേഡിയങ്ങളിലായി, ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം എന്നിവിടങ്ങളിലായി മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ആദ്യം തന്നെ മുൻവർഷങ്ങളിലെ പോലെ തന്നെ പാലക്കാടിന്റെ മുന്നേറ്റം തന്നെയാണ് നമുക്ക് കാണാനാകുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ 9 മണിയോടുകൂടി 64-ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന്റെ പതാക ഉയർത്തൽ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബുവാണ് 64-ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന്റെ ഔപചാരികമായ അതിന്റെ പതാക ഉയർത്തൽ നടത്തിയത്. ഒപ്പം 14 ജില്ലകളുടെയും പതാകകൾ ഉയർത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ കായികോത്സവത്തിന്റെ ഔപചാരികമായ പതാക ഉയർത്തൽ ചടങ്ങുകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. വൈകുന്നേരം 6 മണിയോടുകൂടിയിട്ടാണ് ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കായികോത്സവത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുക. 4:50 വരെയാണ് ഇന്നത്തെ കായിക മത്സരങ്ങൾ ഉണ്ടാവുക. അതിനുശേഷം 6 മണിയോടുകൂടി ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കും. ആദ്യമായിട്ടാണ്, അതായത് ചരിത്രത്തിലും ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു കായികോത്സവം രാവും പകലുമായി നടക്കുന്നത്. അതായത് 12 മണി മുതൽ 3 മണി വരെ ഈ വെയിലും മറ്റു സാഹചര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് കുട്ടികൾക്ക് റെസ്റ്റ് ആണ്. ഈ സമയം കുട്ടികൾക്ക് വിശ്രമിക്കാം. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് 8 മണി വരെ ഈ കായികോത്സവം രാത്രി നീണ്ടുപോകുന്നത്. രാത്രിയിലും കായികോത്സവം നടത്തുന്ന സാഹചര്യം അതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. കുട്ടികൾക്ക് ഈ 12 മണി മുതൽ 3 മണി വരെ വിശ്രമം കൊടുത്തുകൊണ്ട് രാത്രിയിലും കായികോത്സവം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഇത്തവണത്തെ പ്രത്യേകത. ഇത്തരത്തിൽ 64-ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന്റെ ഔപചാരികമായ പതാക ഉയർത്തൽ ചടങ്ങും നടന്നു കഴിഞ്ഞിരിക്കുന്നു. മത്സരങ്ങളും പുരോഗമിക്കുകയാണ്. ഗീസ്, വ്യക്തമാണ്. 64-ാമത് സംസ്ഥാന സ്കൂൾ കായികോത്സവം തിരുവനന്തപുരത്ത് പുരോഗമിക്കുമ്പോൾ ആദ്യ മണിക്കൂറുകളിലെ ഫലസൂചികകൾ പാലക്കാടിനെതിരായി നിൽക്കുകയാണ്. പാലക്കാട് ആദ്യ സ്വർണം സ്വന്തമാക്കിയിരിക്കുകയാണ്. 3000 മീറ്ററിലാണ് പാലക്കാട് ആദ്യ സ്വർണം സ്വന്തമാക്കിയത്. ഹരിഷ്മയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.